ആ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ. ഒന്നുമില്ല, നമ്മളുടെ പാലാടി ഹോസ്റ്റലിൻ്റെ മുകളിൽ പിന്നെയും ടവർ പണിയാൻ വേണ്ടി വന്നായിരുന്നു. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മൊബൈൽ ടവറൊന്നും ഇതിലല്ല, പ്രസ്തുത കെട്ടിടത്തിൻ്റെ സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ള ആശങ്കയാണ് നമ്മൾ മുഖ്യം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു ഉദ്ദേശം, ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മുടെ കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഞാനൊരു വിവരാവകാശ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ കെട്ടിടം സുരക്ഷിതമല്ലാന്ന് പറഞ്ഞ് കാണിച്ച് കത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് റിജക്റ്റ് ചെയ്ത് വെച്ച ഉത്തരവ് ഇവിടെ ഇരിക്കെ തന്നെ ഇവർ വന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ പണി തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഉൾപ്പെടെ, അജയ്കുമാർ ഉൾപ്പെടെ, നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു ഫോൺ കോള്, ഞങ്ങൾ പണതോട്ടെ എന്ന് ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ ചോദിച്ചത്രയുള്ളൂ, നമ്മുടെ അനുവാദത്തിലല്ലോ, നമ്മളിവിടെ ആരുടെയും പണിയും തടസ്സപ്പെടുത്തുകയോ ശാരീരിക ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ നമ്മളെ വെറുതെ അലോസരപ്പെടുത്തുക, മനസ്സിലായില്ലേ? മനുഷ്യന്മാർക്ക് 100 കൂട്ടം പണിയുള്ളതാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, പണിത്തിരക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അജയ് ഇന്ന് പുത്തമേരിക്കൽ പോകേണ്ട, ഞാൻ ഇന്ന് കോട്ടയത്ത് പോകേണ്ടയാളാണ്, ഓരോ പരിപാടി വെച്ചിട്ട്, എന്നിട്ട് ഇവർ നാട് നീളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ആക്രമിച്ച് ഒരു ഒരു മോശപ്പെട്ട വാക്ക് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഏതാ സന്തോഷപ്രദമായ കേസ് എന്ന് വെച്ചാൽ, അജയ് ഒന്ന് കാണിച്ച്, ആ ഓർഡർ ഒന്ന് കാണിച്ച്. അതായത് കോർപ്പറേഷൻ ഒന്ന് ഇതാ ഇപ്പോൾ സ്റ്റോപ്പ് അമ്മോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശദാംശം പറയാം, വിശദാംശം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ 9/3/23 അപേക്ഷ അനുസരിച്ച് പ്രസ്തുത കെട്ടിടത്തിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കൂടി നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ സ്വത്തിനും ജീവന സ്വത്തിനും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പരിഗണിക്കുമെന്ന് നിർവാഹമില്ല എന്ന് പറഞ്ഞ് താങ്കളെ അറിയിക്കുന്നു. ഇവരിനിയും ഫൈറ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൊബൈൽ ടെലിഫോണിയോടോ മൊബൈൽ സാങ്കേതികതയോ നമുക്കെതിരില്ല, നമുക്ക് റേഞ്ച് വേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പ്രസ്തുത കെട്ടിടത്തിന് മുകളിൽ ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഡ് താങ്ങൂല എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് പരിഗണിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിയമപരമായ വഴികൾ ഇല്ലേ അജയ്, നിയമപരമായിട്ടുള്ള വഴികൾ നമ്മൾ അങ്ങേയറ്റം വരെ ഫൈറ്റ് പറയും. അല്ല, അവര് ബിസിനസ് ചെയ്യുകയാണ്, പക്ഷേ നമുക്ക് നാട്ടുകാർക്ക് കുഴപ്പമില്ലാത്ത ബിസിനസ് ചെയ്യണമെന്ന് നമ്മുടെ അഭ്യർത്ഥനത്തുള്ളൂ. അതായത് കുറിച്ച് അതേ പറയാനുള്ളൂ, കാരണം അവര് എന്താ പറയാ, പെർമിറ്റ് വേണ്ട അപേക്ഷിക്കുന്നു. പെർമിറ്റ് പോവാത്ത നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കോർപ്പറേഷൻ നമുക്ക് വലിയ അഭിവാദ്യമുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ രാഷ്ട്രീയമൊക്കെ മറന്ന് ആളുകളെല്ലാം നിൽക്കുന്നുണ്ട്, കൗൺസിലറുണ്ട്. ഈ കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധയിലുണ്ടാവണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളൂ.